മൗലവി പറയാണ്, എന്നോട് ചോദിക്കുന്ന പേരോട് നിങ്ങൾക്ക് പരമ്പര ഉണ്ടോ? മൗലവിന്റെ മറുപടി കേട്ടോ ഞാൻ വിചാരിച്ചു മൗലവി ഇപ്പം പരമ്പര വായിക്കൂ, ഇപ്പം പരമ്പര വായിക്കൂ എന്ന് മനസ്സിലാക്കി ഞാൻ. ഞാൻ ഒന്നുകൂടി നോക്കി. മൗലവി പറയാ, അതെന്തിനാ നിങ്ങളെ പരമ്പര എന്നെ പോലെ എനിക്കൂ? അത് നിങ്ങളൊന്ന് കേട്ടോളി, അത് കേൾപ്പിച്ചോളാം. നമ്മളെ പരമ്പര എന്നെ മതികൾ മൂപ്പർക്കൂ. എന്നിട്ടൊരു ചോദ്യം, അപ്പുറത്തെ മൗലവിന്റെ പരമ്പര ഒന്ന് കേൾക്കാൻ പൂതിയുണ്ട് എന്ന്. അതെന്തിനാ നിങ്ങൾ കേൾക്കുന്നത്? നിങ്ങൾ എണ്ണിയ പരമ്പര തന്നെ പോരെ. നിങ്ങൾ എണ്ണിയ പരമ്പരയിൽ തന്നെ കുറെ ഇങ്ങനെ എണ്ണുമ്പോ കുറച്ചങ്ങോട്ടെത്തിയാൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കേൾപ്പിക്കുന്നില്ലേ? അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള പരമ്പരകൾ നിങ്ങൾ അങ്ങോട്ട് എണ്ണി എണ്ണിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മുട്ടിക്കുന്നു. ഞാൻ നിങ്ങളുടെ പരമ്പര ഓരോന്ന് ഓരോന്നെടുത്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ഉദ്ദേശിക്കാത്ത? ഓരോന്ന് ഓരോന്നെടുത്തെന്ന് പറ. ചാലിലകത്ത് ഞാൻ വായിച്ചതിൽ ചാലിലകത്തുണ്ട്, ശരി, കുത്തുബിത്തങ്ങളെ ഉസ്താദാണ്. ആ ചാലിലകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാ മതിയോ? ചാലിലകത്ത് സലഫിയാണോ മൗലവി? ചാലിലകത്ത് എന്റെ സനദിലുള്ള ചാലിലകത്ത് സലഫിയാണോ മൗലവി? അല്ല അല്ല. ഏം ശരിക്കാലോചിച്ചോളും, ഏതാ ഞാൻ വായിക്കട്ടെ. കേരള കേഎൻഎം പബ്ലിഷിംഗ് മുജാഹിദ് സെന്റർ കോഴിക്കോട് 2, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ബുക്ക്. ചാലിലകത്തിനെ പറ്റി എന്താ പറഞ്ഞത്? നിങ്ങളെ സനദിൽ ഇങ്ങനെ ചാലിലകത്തുണ്ടാകും. മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, മൗലാന യഥാർത്ഥത്തിൽ സലഫി ആയിരുന്നില്ല. അപ്പൊ എന്റെ സനദിലുള്ള ചാലിലകത്തുമായി നിങ്ങൾക്ക് കണക്ഷൻ ഇല്ല മൗലവി. പരമ്പരയില്ലാത്ത സലഫി, പരമ്പരയില്ലാത്ത മുജാഹിദ് നിങ്ങളെ ഇസ്ലാം എവിടുന്ന് കിട്ടി? നിങ്ങൾക്ക് പരമ്പരയില്ല, ഇബിലീസിൽ നിന്ന് കിട്ടി. ഞങ്ങളെ ഇസ്ലാമിന്റെ പരമ്പര ഞാൻ ഇവിടെ മുമ്പ് വായിച്ചിട്ടുണ്ട്, റസൂലുള്ളവരെ വായിച്ചിട്ടുണ്ട്. അത് തകർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇനി പറയട്ടെ സുഹൃത്തുക്കളെ, ഈ പരമ്പരയില്ലാതെ പുത്തൻവാദി വല്ലതും പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? മൗലവിന്റെ കഥ കണക്ക് മൗലവി ഇത് പറഞ്ഞപ്പോ മൗലവിക്ക് ഓർമ്മയായി, ഇക്കിടി പറ്റിയല്ലോ. കാരണം ഉസ്താദിന്റെ പരമ്പര ചാലിലകത്തിന്റെ പേര് പറഞ്ഞു പോയില്ലേ, ഇക്കിടി പറ്റി എന്ന് തോന്നിയ മൗലവി പറഞ്ഞിരിക്കും. മുസ്ലിയാരെ, ഉസ്താദിമാരെ പരമ്പരയൊന്നല്ല പരമ്പര എന്ന് അതൊന്ന് വെച്ചുകൊടുത്താ. നമ്മൾ പറയും നിങ്ങളെ ഈ ഉസ്താദിന്റെ പരമ്പരയൊന്നുമല്ല പരമ്പര എന്ന് പറയും. ഇവിടെ ഇസ്ലാം പഠിപ്പിച്ച പരമ്പരയുള്ളത് മുജാഹിദുകൾക്ക് മാത്രമാണ്, മുജാഹിദുകൾക്ക് മാത്രമാണ്. വളരെ ആത്മവിശ്വാസത്തോടെയാ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കോ. നല്ല ആത്മവിശ്വാസമുണ്ട്. ഉസ്താദുമാരതല്ലോ പരമ്പര, മുജാഹിദുകൾക്ക് മാത്രമേ പരമ്പര ഉള്ളൂ. ശരിയാണ്, ഉസ്താദുമാരെ പരമ്പരയല്ല, ഇബിലീസിന്റെ പരമ്പരയാണ്. ഉസ്താദിന്റെ പരമ്പര നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഉസ്താദുമാരില്ല. അതാണ് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ സമർത്ഥിച്ചത്, അതിവിടെ തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഉസ്താദുമാരെ പരമ്പരയില്ല. ഉണ്ടെങ്കിൽ വായിക്കൂ മൗലവി, പരമ്പര വായിക്കൂ. ഞങ്ങളൊന്ന് നോക്കട്ടെ, ചാലിലകത്ത് സലഫിയല്ല, അതിന്റെ അപ്പുറത്തുള്ളതാരാണ്? ബദർ മൗലിദോദിയ വളപ്പില്ലാണ്, ബദർ മൗലിദോദിയ ആളാണ്. അതിന്റെ അപ്പുറങ്ങ് പോകുമ്പോൾ ഉമർ ഖാദിയാണ്. റസൂലുള്ളാഹിന്റെ ജാറത്തിങ്ങ പോയിട്ട് റസൂലുള്ളാഹിനോട് കരഞ്ഞ് അപേക്ഷ സമർപ്പിച്ച ആളാണ്. അതിന്റെ മേലോട്ടുള്ളതാരാണ്? സൈനുദ്ദീൻ മഖ്ദൂബാണ് ഇബ്നു ഹജ്ർ തങ്ങളാണ്. അത് ഇസ്തിഗാസ ശുർക്കൽ എന്ന് പറഞ്ഞ് കിതാബ് എഴുതിയ ആളാണ്. മേലോട്ട് പോകുമ്പോൾ ഇമാം നവവിയാണ്. നവവി ഇമാം തങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ മൂന്ന് കിതാബിൽ പരസ്യമായി എഴുതിയിട്ട് ബുഖാരിന്റെ ശറഹിൽ ഞാൻ റസൂലുള്ളാഹിനോട് സഫായത്ത് തേടുന്നു എന്ന് പറഞ്ഞ ആളാണ്. സുബ്ഹാനല്ലാഹ്, പരമ്പരയില്ല.